കെ മുരളീധരനെ വെട്ടിനിരത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായത് ആ കത്ത് ബോധപൂർവം പുറത്തുവിട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പ്രചാരണത്തിനില്ലെന്ന് കെ മുരളീധരൻ സരിനും സംഘവും പിടിമുറക്കി അക്ഷരാർത്ഥത്തിൽ ത്രികോണ പോരാട്ടം ഉപതെരഞ്ഞെടുപ്പിൽ അനായാസ വിജയം ഉറപ്പിച്ചു നിന്ന യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കെ മുരളീധരനെ പാലക്കാട് മത്സരിപ്പിച്ച് എത്തിക്കാനായിരുന്നു ആദ്യം കോൺഗ്രസിലുണ്ടായ ചർച്ച പിന്നീട് യുവാക്കൾ വരട്ടെ എന്ന ചർച്ചയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലും പി സരിനും ഉയർന്നു വന്നു ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പി സരിൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെയും ഷാഫി പറമ്പലിന്റെയും കോക്കസ് ഗെയിമിനെ വിമർശിച്ച് കോൺഗ്രസ് വിടുകയും അന്ന് തന്നെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു കഴിഞ്ഞില്ല യൂത്ത് നേതാവ് എ കെ ഷാനിബും സരിന്റെ പാത പിന്തുടർന്ന് കോൺഗ്രസിനോട് ഗുഡ് ബൈ പറഞ്ഞു ഇങ്ങനെ ആകെ പുകഞ്ഞു നിൽക്കുന്ന പാലക്കാട്ടെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഒന്നുകൂടി കത്തിക്കാൻ പോന്ന ഒരു കത്ത് രംഗപ്രവേശം ചെയ്തിരിക്കുന്നു പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫിന്റെ വിജയം ഉറപ്പാക്കാൻ കെ മുരളീധരനാണ് മറ്റാരെക്കാളും അനുയോജ്യനായ സ്ഥാനാർത്ഥിയെന്ന് ചൂണ്ടിക്കാട്ടി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കോൺഗ്രസ് നേതൃത്വത്തിനയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒക്ടോബർ പത്തിനാണ് കത്തയച്ചിരിക്കുന്നത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർക്കാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കത്തയച്ചിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച തടയാൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും ബി ജെ പിയെ പരാജയപ്പെടുത്തേണ്ടതുണ്ട് അത്തരമൊരു നിർണായക സാഹചര്യത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം ഉൾപ്പെടെ വിലയിരുത്തുമ്പോൾ കെ മുരളീധരനാണ് മണ്ഡലത്തിൽ മത്സരിക്കാൻ അനുയോജ്യ സ്ഥാനാർത്ഥി സി പി ഐ എമ്മിലെ സഹതാപ വോട്ടടക്കം എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകളും ഏകീകരിക്കാൻ കെ മുരളീധരന് കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കത്തിൽ പറയുന്നു മണ്ഡലത്തിലെ എല്ലാ വിഭാഗം വോട്ടർമാരുടെയും സമൂഹത്തിന്റെയും അടിത്തട്ടിലെ കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരുടെയും സ്പന്ദനവും അഭിപ്രായവും പഠിച്ചാണ് ഞങ്ങൾ കെ മുരളീധരന്റെ പേര് നിർദ്ദേശിക്കുന്നതെന്നും കത്തിൽ പറയുന്നുണ്ട് അതേസമയം ഡി സി സി പ്രസിഡന്റിന്റെ കത്ത് പുറത്തുവിട്ടത് ബോധപൂർവമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു ചർച്ചകളുടെ വഴി മാറ്റിവിടാൻ മാധ്യമങ്ങൾ ഈ കത്തിനെ ഉപയോഗിക്കുകയാണ് മുരളീധരനുമായി നിരന്തരം സംസാരിക്കുന്നുണ്ടെന്നും മുതിർന്ന നേതാക്കൾ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെത്തുമെന്നും രാഹുൽ പ്രതികരിച്ചു പ്രധാനപ്പെട്ട പരിപാടികൾ ഒന്നും മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടില്ലെന്നും മുരളീധരൻ തനിക്കെതിരെ ഒന്നും പറയില്ലെന്നും പറഞ്ഞതാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പലരെയും ആവശ്യപ്പെട്ടുള്ള കത്ത് പോയിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കത്തിൽ ആധികാരികതയില്ലെന്നുമാണ് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പ്രതികരിച്ചത് ഡി സി സി ആവശ്യപ്പെട്ട ലിസ്റ്റിൽ വി ടി ബൽറാമും കെ മുരളീധരനും ഒക്കെയുണ്ട് ഇപ്പോൾ ഒറ്റക്കെട്ടായാണ് എല്ലാവരും മുന്നോട്ടു പോകുന്നത് കത്ത് പുറത്തു വന്നത് കൊണ്ട് നാഥനില്ലാത്ത കത്ത് അവഗണിക്കേണ്ടതാണ് ആർക്ക് വേണമെങ്കിലും കത്ത് തയ്യാറാക്കാമല്ലോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സരിനിപ്പോൾ ഞങ്ങളെ കുറ്റം പറയുകയാണ് എപ്പോൾ വേണമെങ്കിലും സി പി എമ്മിനെയും കുറ്റം പറയാമെന്നും തങ്കപ്പൻ വിമർശിച്ചു അതേസമയം ഡി സി സി പ്രസിഡന്റിന്റെ കത്ത് ആയുധമാക്കാനാണ് എൽ ഡി എഫിന്റെയും എൻ ഡി എയുടെയും തീരുമാനം കെ മുരളീധരനെ വഞ്ചിച്ചെന്ന് ഇരുമുന്നണികളും ഇതിനോടകം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു കെ കരുണാകരന്റെ കുടുംബത്തെ അപമാനിച്ച രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുരളീധരനെ പൂർണ്ണമായും വഞ്ചിച്ചതിന്റെ തെളിവാണെന്നാണ് ബി ജെ പി സി പി ഐ എം നേതൃത്വത്തിന്റെ പ്രതികരണം ഡി സി സി അധ്യക്ഷന്റെ കത്ത് തുടർ ദിവസങ്ങളിൽ പാലക്കാട് പ്രധാന ചർച്ചാ വിഷയമാകും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തുമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശവാദം കൊള്ളയാണെന്നാണ് പുറത്തു വരുന്ന വിവരം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം താൻ പാലക്കാട്ടേക്കില്ലെന്നും തന്നെ ഇതുവരെ ആരും പ്രചാരണത്തിന് ക്ഷണിച്ചിട്ടില്ലെന്നും കെ മുരളീധരൻ പ്രതികരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വാദത്തെ തള്ളിക്കളയുന്നുമുണ്ട് പാലക്കാട്ടേക്ക് ഡി സി സി തന്റെ പേര് നിർദ്ദേശിച്ചത് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് പറഞ്ഞ കെ മുരളീധരൻ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്നും വ്യക്തമാക്കി കൂടുതൽ ഈ വിഷയം ചർച്ച ചെയ്താൽ പ്രധാന വിഷയങ്ങളിൽ നിന്ന് അകന്നു പോകും പറയാനുള്ളതെല്ലാം പതിമൂന്നിന് ശേഷം പറയും കിട്ടാത്തത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നിങ്ങനെയുള്ള കെ മുരളീധരന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിക്കുള്ള സാധ്യതകളാണ് പുതിയ ആൾക്കാർ നിയമസഭയിൽ നിൽക്കട്ടെ നാലര വർഷത്തിന് ശേഷമുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കാം എന്ന തീരുമാനത്തിലാണ് കെ മുരളീധരൻ ഇപ്പോൾ ഉള്ളത് ഒരു കാരണവശാലും ബി ജെ പി യെ ജയിക്കാൻ അനുവദിക്കരുതെന്ന നിലപാട് വ്യക്തമാക്കിയ കെ മുരളീധരൻ പാലക്കാട് ആരെ നിർത്തിയാലും കോൺഗ്രസ് വിജയിക്കുമെന്നാണ് പറഞ്ഞത് എന്നാൽ പി സരിന്റെ തോല്വി ആഗ്രഹിക്കുമെന്നുള്ള ഒരു പ്രതികരണവും നടത്താന് കെ മുരളീധരൻ മുതിര്ന്നിട്ടില്ലെന്നത് ശ്രദ്ധേയം